നമസ്കാരം, വാർത്തകൾ വേഗത്തിൽ. കെടി ജലീൽ രാജിവെക്കാൻ പോകുന്നില്ലെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. രാജി ആവശ്യം സിപിഎം അംഗീകരിക്കുന്നേയില്ല. എൻഐഎ ജലീലിനെ വിളിപ്പിച്ചത് സാക്ഷിയായി നോട്ടീസ് നൽകി. സാക്ഷിയായി മൊഴിയെടുത്താൽ രാജിവെക്കണോ എന്നും കോടിയേരി. മുസ്ലിം ലീഗിനും കുഞ്ഞാലിക്കുട്ടിക്കുമെതിരെ കോടിയേരിയുടെ കടുത്ത വിമർശനം. ബിജെപി അല്ല മുഖ്യ ശത്രു എന്നാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രഖ്യാപനം. ഇത് ബിജെപിയുമായി തെരഞ്ഞെടുപ്പിൽ കൂട്ടുചേരുമെന്നതിന്റെ തെളിവാണ്. ബിജെപിയുടെ ഒരു നിലപാടും എതിർക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ലെന്നും കോടിയേരി. പ്രതിപക്ഷ സമരം സർക്കാരിനെ അട്ടിമറിക്കാനെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. സമരത്തിൽ അക്രമമുണ്ടാക്കാൻ യുഡിഎഫും ബിജെപിയും ഗുണ്ടകളെ റിക്രൂട്ട് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് ഗുണ്ടകൾ യോഗം ചേർന്നത് ഇതിന്റെ ഭാഗമായാണെന്നും കോടിയേരി. മന്ത്രിമാർ സഞ്ചരിക്കുമ്പോൾ അക്രമമുണ്ടാക്കാനും അപകടപ്പെടുത്താനും ശ്രമിക്കുന്നു. എ കെ ബാലനെ ആക്രമിക്കാൻ ഇന്നലെ ശ്രമമുണ്ടായി. ഇത് ആസൂത്രിതമായ അട്ടിമറി സമരം. ഈ സമരത്തെ ജനം നേരിടണം. ജനത്തെ അണിനിരത്തി സമരങ്ങളെ നേരിടുമെന്നും കോടിയേരി. ഭാവിയെക്കുറിച്ചുള്ള ആശങ്കയാണ് യുഡിഎഫ് സമരത്തിന് കാരണം. അധികാരത്തിൽ കൊണ്ടുവന്ന ജനങ്ങളുടെ പിന്തുണ ഇപ്പോഴും പിണറായി സർക്കാരിനുണ്ട്. തുടർഭരണം ഉണ്ടാകുമോ എന്ന ആശങ്കയിലാണ് സർക്കാരിനെതിരെയുള്ള യുദ്ധപ്രഖ്യാപനമെന്നും കോടിയേരി ബാലകൃഷ്ണൻ. കാർഷിക ബില്ലിനെതിരെ സിപിഎം പ്രക്ഷോഭത്തിന്. 22-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ ബഹുജന കൂട്ടായ്മ. രാജ്യത്തെ കാർഷിക മേഖല കോർപ്പറേറ്റുകൾക്ക് കൈമാറാൻ നീക്കമെന്ന് കോടിയേരി. യുഡിഎഫ് ബിജെപി ബന്ധം തുറന്നുകാട്ടാൻ 23-ന് ഏരിയ കേന്ദ്രങ്ങളിൽ പ്രതിഷേധം. ജലീൽ വിഷയത്തിൽ സമുദായത്തെ വലിച്ചിഴക്കേണ്ട കാര്യമില്ലെന്ന് ഉമ്മൻചാണ്ടി. സംസ്ഥാനത്ത് പ്രതിപക്ഷം നടത്തുന്നത് അക്രമസമരമാണെന്ന ആരോപണം തെറ്റ്. ആക്രമണത്തെക്കാൾ കൂടുതലാണ് പോലീസ് മർദ്ദനമെന്നും ഉമ്മൻചാണ്ടി. സിപിഎം നീക്കത്തിനെതിരെ മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി. സ്വർണ്ണക്കടത്ത് കേസിൽ സക്കാത്ത്, ഖുർആൻ മുതലായവ ഉയർത്തി രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്നത് വില കുറഞ്ഞ രാഷ്ട്രീയമെന്ന് കുഞ്ഞാലിക്കുട്ടി. വിശുദ്ധ ഖുർആൻ വെച്ചുള്ള കളി സിപിഎം അവസാനിപ്പിക്കണമെന്ന് കെ പി എ മജീദ്. ആരോപണങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വിശുദ്ധ ഖുർആനെ അനാവശ്യമായ ചർച്ചകളിലേക്ക് വലച്ചിഴക്കാനാണ് ശ്രമം. മന്ത്രി മതത്തിന്റെ കവചം തേടുന്നത് സ്ഥാനം നിലനിർത്താൻ മാത്രമെന്നും ലീഗ് നേതാവ്. മതത്തിന്റെ അടിസ്ഥാനത്തിൽ രക്തസാക്ഷി പരിവേഷം നേടാൻ കെ ടി ജലീലിന്റെ ശ്രമമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. സംസ്ഥാനത്ത് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ സിപിഎം ശ്രമിക്കുന്നു. ഖുർആനെ മറയാക്കി കള്ളക്കടത്തിന് കൂട്ടുനിന്നു എന്നാണ് ജലീൽ നേരിടുന്ന ആരോപണം. ജലീൽ ഖുർആനെ അപമാനിച്ചുവെന്നും കെ സുരേന്ദ്രൻ. ജലീൽ വിഷയത്തിൽ സമസ്ത ഇ കെ വിഭാഗത്തിൽ ഭിന്നത. ജലീലിനെതിരെ എഫ് പി പോസ്റ്റുമായി സമസ്ത നേതാവ് ഓണമ്പിളി മുഹമ്മദ് ഫൈസി രംഗത്ത്. ആരോപണങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ ഖുർആൻ മറയാക്കപ്പെടരുത്. ദുരൂഹമായ ഒരു കടത്തും ഖുർആൻ ആവശ്യമില്ലെന്നും ഓണമ്പിളി മുഹമ്മദ് ഫൈസി. മന്ത്രി കെ ടി ജലീൽ രാജിവെക്കേണ്ട ആവശ്യമില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ എ വിജയരാഘവൻ. സമരങ്ങളിലൂടെ അക്രമം അഴിച്ചുവിടാൻ പ്രതിപക്ഷ ശ്രമം. അക്രമസമരങ്ങൾ ഇടതുമുന്നണി യോഗം ചർച്ച ചെയ്യുമെന്നും വിജയരാഘവൻ. ജലീലിനെതിരായ ആരോപണത്തിൽ ഘടകകക്ഷികൾക്ക് എതിർപ്പുള്ളതായി അറിയില്ലെന്ന് എ വിജയരാഘവൻ. നോട്ടീസ് അയച്ച് വിളിപ്പിക്കുന്നതിൽ അസ്വാഭാവികതയില്ല. അത് ക്രിമിനൽ കുറ്റവുമല്ല. ഇന്ത്യയിലെ അന്വേഷണ ഏജൻസികൾക്ക് ആരെയും എപ്പോൾ വേണമെങ്കിലും വിളിച്ചു വരുത്താൻ അവകാശമുണ്ടെന്നും എൽ ഡി എഫ് കൺവീനർ. മന്ത്രി കെ ടി ജലീലിനെ ചോദ്യം ചെയ്യാൻ കസ്റ്റംസും. നയതന്ത്ര ചാനൽ വഴി ഖുർആൻ കൊണ്ടുവന്ന സംഭവത്തിൽ യുഎഇ കോൺസുലേറ്റിനെ എതിർകക്ഷിയാക്കി കേസെടുത്തു. നയതന്ത്ര ചാനൽ വഴി കൊണ്ടുവന്ന സാധനങ്ങൾ പുറത്തു വിതരണം ചെയ്തത് ഗുരുതര ചട്ടലംഘനമെന്ന് കസ്റ്റംസ്. സ്വർണ്ണക്കടത്ത് കേസിൽ കെ ടി ജലീലിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ എൻഐഎ. തലസ്ഥാനത്ത് മടങ്ങിയെത്തിയ ജലീലിന്റെ തുടർ നടപടികളും നിർണായകം. തെറ്റ് ചെയ്തിട്ടില്ലെന്ന് ആവർത്തിച്ച് മന്ത്രി കെ ടി ജലീൽ. ഏത് അന്വേഷണ ഏജൻസി അന്വേഷിച്ചാലും തെറ്റായി ഒന്നും കണ്ടെത്താനാകില്ല. ഒരു മുടിനാരിഴ പോലും തെറ്റ് ചെയ്തിട്ടില്ലെന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ടാണ് ആരെയും കൂസാതെ മുന്നോട്ടു പോകാനാകുന്നതെന്നും മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. സ്വർണ്ണക്കടത്ത് കേസിൽ എൻഐഎ വിളിപ്പിച്ചത് സാക്ഷിയായെന്നും മന്ത്രി കെ ടി ജലീൽ. സാക്ഷിയെന്ന നിലയിൽ എൻഐഎ നൽകിയ നോട്ടീസിന്റെ പകർപ്പ് ന്യൂസ് 18. എം ശിവശങ്കറിനെയും അരുൺ ബാലചന്ദ്രനെയും എൻഐഎ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചതും സമാന നോട്ടീസ് നൽകി. തന്നെ അപായപ്പെടുത്താൻ മാധ്യമപ്രവർത്തകർ കലാപകാരികൾക്ക് കൂട്ടുനിന്നുവെന്ന് മന്ത്രി.
തന്റെ ചലനങ്ങളും യാത്രക്കിടെ എത്തുന്ന സ്ഥലവും താമസിക്കുന്ന ഇടവും തൽസമയം അറിയിക്കുന്നവരോട് സഹതാപമേ ഉള്ളൂവെന്നും മന്ത്രി കെടി ജലീൽ കെടി ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികളുടെ വ്യാപക പ്രതിഷേധം വിവിധ പ്രതിഷേധ മാർച്ചുകളിൽ ഇന്നും സംഘർഷം മലപ്പുറത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചിനു നേരെ പോലീസ് ലാത്തി വീശി കോട്ടയത്ത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം നടത്തിയ മാർച്ചിനു നേരെയും ലാത്തിചാർജ് ജില്ലാ പ്രസിഡന്റ് സജി മഞ്ഞക്കടമ്പലിന് തലയ്ക്ക് പരിക്ക് ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചു ജലീൽ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് ബിജെപി യുവമോർച്ച പ്രവർത്തകരുടെ കാസർഗോഡ് കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് യുവമോർച്ച പ്രവർത്തക കുഴഞ്ഞുവീണു ആലപ്പുഴയിൽ ബിജെപി പ്രതിഷേധം പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തു നീക്കുന്നതിനിടയിൽ നേരിയ സംഘർഷം തലശ്ശേരി സബ് കളക്ടർ ഓഫീസിലേക്ക് യുവമോർച്ച പ്രവർത്തകർ നടത്തിയ മാർച്ചിലും സംഘർഷം പോലീസ് പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ പിരിച്ചുവിടാൻ ജലപീരങ്കി പ്രയോഗിച്ചു പോലീസ് വയനാട് കളക്ടറേറ്റിലേക്ക് യൂത്ത് ലീഗ് മാർച്ചും ധർണയും ജലീലിന്റെ രാജി ആവശ്യപ്പെട്ട് പത്തനംതിട്ടയിൽ മഹിളാ മോർച്ച പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി റോഡ് ഉപരോധിച്ച പ്രവർത്തകർ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി യൂത്ത് ഫ്രണ്ട് ജോസഫ് വിഭാഗം പ്രവർത്തകർ കണ്ണൂർ കളക്ടറേറ്റിലേക്ക് ശയന പ്രദക്ഷിണം നടത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ശയന പ്രദക്ഷിണം ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് കെ എസ് യു യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം മാർച്ചിനിടെ സംഘർഷം സ്വർണ്ണക്കടത്ത് കേസിൽ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുന്നിൽ പ്രവർത്തകരുടെ ധർണ പ്രധാന പ്രതികളെ പിടികൂടാനോ
ചോദ്യം ചെയ്യാനോ അന്വേഷണ ഏജൻസികൾ തയ്യാറാകുന്നില്ലെന്ന് ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് മുഹമ്മദ് റിയാസ്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതിയുടെ ധാരണാപത്രം ആവശ്യപ്പെട്ട് വീണ്ടും മുഖ്യമന്ത്രിക്ക് കത്ത് നൽകി പ്രതിപക്ഷ നേതാവ്. രണ്ടാമത്തെ കത്ത് നേരത്തെ നൽകിയ കത്തിന് ഒരു മാസം കഴിഞ്ഞിട്ടും മറുപടി നൽകാത്ത സാഹചര്യത്തിൽ ധാരണാപത്രം നൽകിയില്ലെങ്കിൽ ലൈഫ് മിഷൻ ടാസ്ക് ഫോഴ്സിൽ നിന്ന് തന്നെ ഒഴിവാക്കണമെന്ന് കത്തിൽ ആവശ്യം. മലയാളികൾക്ക് നാണക്കേടുണ്ടാക്കിയ സർക്കാരാണ് പിണറായിയുടേതെന്ന് AICC പ്രവർത്തക സമിതി അംഗം AK ആന്റണി. ഈ സർക്കാരിനെ താഴെയിറക്കണം, നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ടു പോകാൻ ഉമ്മൻചാണ്ടിയുടെ നിയമസഭാ അംഗത്വത്തിന്റെ സുവർണ ജൂബിലി ആഘോഷങ്ങൾ ഊർജ്ജമാകണമെന്നും ആന്റണി. നിയമസഭയിൽ 50 വർഷം പൂർത്തിയാക്കുന്ന ഉമ്മൻചാണ്ടിയെ ആദരിച്ച് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. ആദരമർപ്പിച്ചത് ഉമ്മൻചാണ്ടിയുടെ തിരുവനന്തപുരത്തെ വസതിയിലെത്തി. ജോസ് കെ മാണി രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപിച്ചാൽ അതിനുശേഷം LDF ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്ന് കോടിയേരി. ജോസ് കെ മാണിയുടെ ഇപ്പോഴത്തെ നിലപാട് സ്വാഗതാർഹമാണെന്നും കോടിയേരി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടത്തിപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ച സർവകക്ഷി യോഗം തുടങ്ങി. കോവിഡിന്റെ പശ്ചാത്തലത്തിൽ തെരഞ്ഞെടുപ്പ് ഡിസംബറിൽ നടത്താമെന്ന നിലപാടിൽ സർക്കാർ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് പ്രതികളുടെ റിമാൻഡ് നീട്ടി NIA കോടതി. സ്വപ്ന സുരേഷ് അടക്കമുള്ള പ്രതികളുടെ റിമാൻഡ് കാലാവധി നീട്ടിയത് അടുത്ത മാസം 8 വരെ. ശാരീരിക ആവശ്യതയുണ്ടെന്നും ജാമ്യം അനുവദിക്കണമെന്നും സ്വപ്ന കോടതി. മഞ്ചേശ്വരം MLA MC കമറുദ്ദീൻ ചെയർമാനായ ഫാഷൻ ഗോൾഡ് നിക്ഷേപ തട്ടിപ്പ് കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുത്ത് ക്രൈംബ്രാഞ്ച് സംഘം. മൊഴിയെടുപ്പ് കാസർഗോഡ് ചന്ദേര പോലീസ് സ്റ്റേഷനിൽ. പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ മൃതദേഹം മാറി നൽകി. വിവരം പുറത്തറിഞ്ഞത് സംസ്കാരത്തിന് ശേഷം. മാറി നൽകിയത് അട്ടപ്പാടിയിലെ ആദിവാസി യുവതി വള്ളിയുടെ മൃതദേഹം. മാറിയത് പാലക്കാട് സ്വദേശിനി ജാനകിയമ്മയുടെ മൃതദേഹവുമായി. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിൽ കേസന്വേഷണം CBI ഏറ്റെടുക്കും വരെ പോലീസ് അന്വേഷണം തുടരുമെന്ന് SP KG സൈമൺ. നിക്ഷേപകരുടെ പരാതിയിൽ വെവ്വേറെ കേസുകൾ രജിസ്റ്റർ ചെയ്തു തുടങ്ങി. കഴിഞ്ഞ ദിവസം പിടിയിലായ റിയാ തോമസിനെ ചോദ്യം ചെയ്യൽ തുടരുകയാണെന്നും SP. പന്തീരങ്കാവ് UAPA കേസിലെ പ്രതികളായ അലന്റെയും താഹയുടെയും ജാമ്യം റദ്ദാക്കണമെന്ന NIA അപ്പീൽ ഈ മാസം 24 പരിഗണിക്കാൻ ഹൈക്കോടതി മാറ്റി. വിചാരണ കോടതിയിലുള്ള രേഖകൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചു. വയനാട് കേന്ദ്രീയ വിദ്യാലയത്തിൽ രാഹുൽഗാന്ധി MPയുടെ കോട്ടയിലുള്ള സീറ്റ് BJP നേതാവിന്റെ മകൾക്ക് നൽകിയെന്ന ആരോപണം പുതിയ വിവാദത്തിൽ. കൽപ്പറ്റ BJP നിയോജകമണ്ഡലം പ്രസിഡന്റിന്റെ മകൾക്ക് സീറ്റ് നൽകിയത് ജില്ലയിലെ INTUC നേതാവും KPCC അംഗവുമായ പ്രമുഖന്റെ ശുപാർശ പ്രകാരം. കൈക്കൂലി വാങ്ങി സീറ്റ് നൽകിയെന്നും ആരോപണം. രാഷ്ട്രീയത്തിന് അതീതമായാണ് സീറ്റ് നൽകാൻ ശുപാർശ നൽകിയതെന്ന് INTUC നേതാവ്. ന്യായീകരണം വ്യാപക പ്രതിഷേധത്തിന് ഇടെ കോൺഗ്രസിൽ ഗ്രൂപ്പ് തർക്കങ്ങൾക്ക് വഴിവെച്ച് വിവാദം. സീറ്റ് നൽകിയത് കോൺഗ്രസ് BJP ബാന്ധവത്തിന് തെളിവെന്ന് CPM. വയനാട്ടിൽ സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ച DM വിംസ് മെഡിക്കൽ കോളേജിൽ അനധികൃത നിയമനം നടക്കുന്നുവെന്ന് യൂത്ത് ലീഗ്. മന്ത്രി ഇ പി ജയരാജന്റെ ബന്ധുവായ യുവതിയെ ഉയർന്ന തസ്തികയിൽ നിയമിച്ചതായി ആരോപണം. ജില്ലാ കലക്ടർക്ക് പരാതി നൽകി യൂത്ത് ലീഗ് സംസ്ഥാന കമ്മിറ്റി അംഗം MP നവാസ്. മന്ത്രിയുടെ ബന്ധു ജോലി നേടിയത് സ്വകാര്യ ബാങ്കിലെ ജോലി രാജിവെച്ച്. ജോലി നേടിയത് ഭരണസ്വാധീനം ഉപയോഗിച്ചെന്നും ആരോപണം. സ്ഥാപനത്തിലെ നിലവിലുള്ള ജീവനക്കാരെ സംബന്ധിച്ചും തസ്തിക സംബന്ധിച്ചും മുഴുവൻ വിവരവും സർക്കാരിന് കൈമാറി കഴിഞ്ഞ ശേഷമാണ് നിയമനമെന്ന് യൂത്ത് ലീഗ്. ശ്രീകുമാർ മേനോൻ രണ്ടാമൂഴം സിനിമയാക്കില്ല. സിനിമാ തർക്കം ഒത്തുതീർപ്പാക്കി. തിരക്കഥ MT തിരിച്ചു നൽകും. കേസ് പിൻവലിക്കാൻ സുപ്രീംകോടതിയിൽ അപേക്ഷ നൽകി MT വാസുദേവൻ നായർ. പള്ളിവാസൽ പെൻസ്റ്റോക്ക് പൈപ്പിന്റെ ചോർച്ചയടച്ച് KCB അധികൃതർ. ചോർച്ചയ്ക്ക് അടിയന്തര പരിഹാരമുണ്ടായത് News18 വാർത്തയെ തുടർന്ന്. കാലപ്പഴക്കമേറിയ പൈപ്പിൽ അടിക്കടി ഉണ്ടാകുന്ന ചോർച്ചയിൽ പ്രദേശവാസികൾ ആശങ്കയിൽ. 50 വർഷമാണ് പൈപ്പിന്റെ കാലാവധി. പള്ളിവാസലിലേത് 80 വർഷം കഴിഞ്ഞ പൈപ്പുകളെന്ന് നാട്ടുകാർ. പൈപ്പുകളുടെ ബലക്ഷയത്തിൽ അന്വേഷണം വേണമെന്നും ആവശ്യം.
മൂന്നാർ കെഡിഎച്ച് വില്ലേജിൽ അനധികൃതമായി കൈവശാവകാശ രേഖ നൽകിയതിൽ റവന്യൂ വകുപ്പ് നടപടി സ്വീകരിച്ചതോടെ കുടിയിറക്ക ഭീഷണിയിൽ നിർധന കുടുംബങ്ങൾ ആശങ്കയിലായത് മൂന്ന് കോളനികളിലെ 67 ഓളം കുടുംബങ്ങൾ ഭീഷണി നേരിടുന്നത് കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സർക്കാർ സഹായത്താൽ വീട് വെച്ച് താമസിക്കുന്നവർ മൂന്നാർ കെഡിഎച്ച് വില്ലേജിൽ താമസിക്കുന്നവരുടെ 5 സെന്റിനും 10 സെന്റിനും ഇതുവരെ പട്ടയമില്ല മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് മുമ്പിൽ പട്ടയത്തിനായി അപേക്ഷ നൽകിയത് പലവട്ടം ഇനിയെങ്കിലും അധികൃതരുടെ കനി ഉണ്ടാകുമെന്ന് പ്രതീക്ഷ 6 മാസത്തേക്ക് കൂടി ശമ്പളം പിടിച്ചു വെക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ ജീവനക്കാർക്കിടയിൽ കടുത്ത അമർഷം പിടിച്ചു വെക്കുന്ന തുക പലിശ സഹിതം നൽകുമെന്ന് സർക്കാർ പറയുന്നുണ്ട് എങ്കിലും വലിയൊരു വിഭാഗത്തിന് പ്രതിഷേധം പണിമുടക്കുൾപ്പെടെയുള്ള പ്രക്ഷോഭ പരിപാടികൾക്ക് പുറമെ നിയമ പോരാട്ടത്തിനും തയ്യാറെടുത്ത് പ്രതിപക്ഷ സംഘടനകൾ വിടി ബൽറാം എംഎൽഎക്കെതിരെ മഷിക്കുപ്പി ക്യാമ്പയിനുമായി ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം പാലക്കാട് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ വിടി ബൽറാം ഷർട്ടിൽ ചുവന്ന മഷി പുരട്ടിയെന്ന ആരോപണം ബൽറാമിന് ചുവന്ന മഷി വാങ്ങാൻ 50 രൂപ നീക്കിവെക്കുന്നതായി പോസ്റ്റ് ഇട്ട് ഡിവൈഎഫ്ഐ കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ മുഹമ്മദ് റിയാസിനെ ആശുപത്രിയിലേക്ക് മാറ്റി റിയാസിന് ഗുരുതര പരിക്കുണ്ട് കുറ്റാടിയിലെ റിയാസിന്റെ വീട്ടിലെത്തിയ പോലീസാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത് തട്ടിക്കൊണ്ടുപോയത് സ്വർണ്ണക്കടത്ത് സംഘമാണെന്നും തനിക്ക് പങ്കില്ലെന്നും റിയാസ് പറഞ്ഞു റിയാസ് നിരപരാധിയാണെന്ന് പോലീസ് പറഞ്ഞു റിയാസിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെ കുറിച്ച് അന്വേഷിക്കുകയാണെന്നും പോലീസ് വ്യക്തമാക്കി യഥാർത്ഥത്തിൽ ഇയാളെ മർദ്ദിച്ചു തന്നെയാണ് ഇയാളെ സ്വർണ്ണമൊന്നുമില്ല കേട്ടോ ശരിക്കും അന്വേഷിക്കണം അത് തീർച്ചയായിട്ടും സനോജ് സുരേന്ദ്രൻ ചേരുന്നു സനോജി തട്ടിക്കൊണ്ടുപോയ പോകൽ കേസ് പുതിയൊരു വഴിത്തിരിവിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് തരുന്ന വിവരങ്ങൾ ധന്യ അല്പം മുമ്പാണ് കൊണ്ടോട്ടി പോലീസ് റിയാസിന്റെ കോഴിക്കോട് തൊട്ടിൽപ്പാലത്തുള്ള വീട്ടിലെത്തി റിയാസിനെ മൊഴിയെടുക്കുകയും ഈ മൊഴിയെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ റിയാസിനെ കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായത് പോലീസ് നൽകുന്ന ഭാഷ്യം സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകളാണ് റിയാസിനെ മർദ്ദിച്ചത് റിയാസിനെ ഗുരുതരമായ മർദ്ദനമേറ്റിട്ടുണ്ട് റിയാസിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ റിയാസ് കുറ്റക്കാരനല്ല പക്ഷേ റിയാസിനെ തട്ടിക്കൊണ്ടുപോയ സംഘത്തെക്കുറിച്ച് ഗൗരവമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ പിടികൂടുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് അവർ വ്യക്തമാക്കിയത് ഒപ്പം തന്നെ റിയാസ് പറയുന്നത് താൻ ഈ കാര്യത്തിൽ നിരപരാധിയാണ് തനിക്ക് സ്വർണ്ണക്കടത്തുമായി പങ്കില്ല എന്നെ തന്നെ ഗുരുതരമായി മർദ്ദിക്കുകയും ഒന്നേറെ സംഘമാണ് തന്നെ മർദ്ദനത്തിന് വിധേയമാക്കിയത് ഒടുവിൽ 3 മണിക്കൂറിന് ശേഷം അവർ മർദ്ദന തുടർച്ചയായ 3 മണിക്കൂറുള്ള മർദ്ദനത്തിന് ശേഷമാണ് തന്നെ അവർ വിട്ടയച്ചത് തനിക്ക് ഗുരുതരമായ പരിക്കുണ്ട് എന്നുമാണ് റിയാസ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുള്ളത് എന്തായാലും ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് കരിപ്പൂർ എയർപോർട്ടിന് സമീപമുള്ള കോളത്ത് എന്ന സ്ഥലത്ത് വെച്ച് റിയാസിനെ 2 കാറുകളിലായി എത്തിയ സംഘം തട്ടിക്കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമുണ്ടായത് തിരിച്ചറിയാനുള്ള എന്തെങ്കിലും മാർഗം റിയാസിന് പോലീസിനെ സഹായിക്കാൻ ഈ കേസിൽ എത്രത്തോളം സാധിക്കുമെന്നാണ് പോലീസ് പറയുന്നത് എങ്ങനെയാണ് അന്വേഷണം തുടങ്ങിയിരിക്കുന്നത് റിയാസിലെ ആളുകളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട് അവർ ഇപ്പോൾ എവിടെയാണ് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഇല്ല അതിനെക്കുറിച്ചാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു വിശദമായ അന്വേഷണം ആവശ്യമാണ് എന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട് കാരണം റിയാസ് അബുദാബിയിൽ നിന്നും വന്ന ആളാണ് റിയാസിന്റെ ഈ സ്വർണം കൊടുത്തുവിട്ടതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമാണ് എന്നുള്ളതാണ് ആദ്യം വിലയിരുത്തിയിരുന്നത് എന്നാൽ പിന്നീട് റിയാസിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സംഘം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത് റിയാസ് നിരപരാധിയാണ് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ അന്വേഷണം ആവശ്യമാണ് എന്നുള്ളതാണ് റിയാസിനെ ഗുരുതരമായി മർദ്ദനമേറ്റ സാഹചര്യത്തിൽ അദ്ദേഹത്തെ അടിയന്തരമായി ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് അതുമാത്രമല്ല അദ്ദേഹം ഈ സ്വന്തം വീട്ടിൽ സുരക്ഷിതനല്ല എന്നും പോലീസ് വ്യക്തമാക്കുകയുണ്ടായി ഇതിനെ തുടർന്നാണ് പോലീസ് റിയാസിനെ ആശുപത്രിയിൽ ആക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിട്ടുള്ളത് ഇപ്പോൾ റിയാസുമായി കൊണ്ടോട്ടി പോലീസ് സ്റ്റേഷനിലേക്കാണ് പോയിട്ടുള്ളത് അവിടെ നിന്നും അല്പസമയത്തിനകം റിയാസിനെ ഏതെങ്കിലും ആശുപത്രിയിലേക്ക് മാറ്റുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് ധന്യ ശരി നന്ദി സനോജ് മന്ത്രിസഭയിൽ നിന്ന് ശിരോമണി അകാലിദൾ പ്രതിനിധി ഹർസിമ്രത് കൗർ ബാദലിന്റെ രാജി അംഗീകരിച്ച് രാഷ്ട്രപതി ഹർസിമ്രത് കൗർ ബാദലിന്റെ രാജി കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയ കാർഷിക വ്യാപാര ബില്ലിൽ പ്രതിഷേധിച്ചു
കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ബില്ലിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. ഈ മാസം 25-ന് ബന്ദിന് ആഹ്വാനം ചെയ്ത് ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ് കോർഡിനേഷൻ കമ്മിറ്റി. നിയമ ഭേദഗതിക്കെതിരെ പഞ്ചാബിലും ഹരിയാനയിലും ദിവസങ്ങളായി സമരം. എതിർപ്പറിയിച്ച് കോൺഗ്രസ്, ഇടതു പാർട്ടികളും ആം ആദ്മി പാർട്ടിയും. മധ്യപ്രദേശ് ഉപതെരഞ്ഞെടുപ്പിൽ ബിജെപി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുകയാണെന്ന ആരോപണവുമായി കോൺഗ്രസ്. സെപ്റ്റംബർ 17 മുതൽ 23 വരെ സംഘടിപ്പിക്കുന്ന ഗരീബ് കല്യാൺ സപ്താഹ് പരിപാടിക്കെതിരെയാണ് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷന് കോൺഗ്രസ് പരാതി നൽകി. എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തി ദുബായ്. വിലക്ക് ഇന്നു മുതൽ 15 ദിവസത്തേക്ക്. നടപടി കോവിഡ് രോഗികൾക്ക് നിയമവിരുദ്ധമായി യാത്ര അനുവദിച്ചതിനെ തുടർന്ന്. രോഗിയുടെയും മറ്റൊരു യാത്രക്കാരുടെയും ചികിത്സാ ചെലവ് വിമാന കമ്പനി വഹിക്കണമെന്നും ദുബായ് അധികൃതർ. ദുബായ് സിവിൽ ഏവിയേഷൻ എയർ ഇന്ത്യ എക്സ്പ്രസിന് നോട്ടീസ് നൽകിയത് കോവിഡ് പോസിറ്റീവായ യാത്രക്കാരെ 2 തവണ സുരക്ഷാ ചട്ടങ്ങൾ ലംഘിച്ച് ദുബായിൽ എത്തിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി. ജയ്പൂരിൽ നിന്നുള്ള വിമാനത്തിൽ കോവിഡ് പോസിറ്റീവായ യാത്രക്കാരൻ ദുബായിലെത്തിയത് ഈ മാസം 4. തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാരിൽ നിന്ന് യൂസേഴ്സ് ഫീസ് ഈടാക്കാൻ റെയിൽവേ തീരുമാനിച്ചതായി റിപ്പോർട്ട്. ഫീസ് ഈടാക്കുക ടിക്കറ്റ് നിരക്കിന് ആനുപാതികമായെന്നും സൂചന. നീക്കം: റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണത്തിനായി തുക ഉപയോഗിക്കാൻ. രാജ്യത്തെ പ്രധാന സ്റ്റേഷനുകളിൽ നിന്നുള്ള ട്രെയിൻ യാത്രാ നിരക്ക് വർദ്ധിക്കും. കോട്ടയം മണ്ണർക്കാട് സെന്റ് മേരീസ് പള്ളി സർക്കാർ ഏറ്റെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറാൻ ഉത്തരവ്. കോട്ടയം സബ് കോടതിയുടേതാണ് വിധി. നിലവിൽ യാക്കോബായ സഭയ്ക്കാണ് പള്ളിയുടെ അവകാശം. സംസ്ഥാനത്ത് 4000 കടന്ന് പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം. ആകെ 122,214 രോഗബാധിതർ. സംസ്ഥാനത്ത് ആകെ മരണം 490. 34,313 പേരാണ് ചികിത്സയിലുള്ളത്. ഇതുവരെ 87,341 പേർക്ക് രോഗം ഭേദമായി. തിരുവനന്തപുരത്ത് സ്ഥിതി അതീവ ഗുരുതരം. ഇന്നലെ മാത്രം 820 രോഗികൾ. കുതിച്ചുയർന്ന രോഗികളുടെ എണ്ണവും മരണസംഖ്യയും. ഇതുവരെ 22,954 കോവിഡ് രോഗികൾ. എറണാകുളത്തും സ്ഥിതി രൂക്ഷമാണ്. ഇന്നലെ 19 ആരോഗ്യ പ്രവർത്തകർക്കുൾപ്പെടെ 383 പേർക്ക് രോഗബാധ. ജില്ലയിലെ എല്ലാ മേഖലകളിലും സമ്പർക്കത്തിലൂടെ രോഗം. സംസ്ഥാനത്ത് കോവിഡ് രോഗികളുടെ എണ്ണം ഉയരുന്ന സാഹചര്യത്തിൽ എല്ലാവരും ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യമന്ത്രി കെ കെ ശൈലജ. 6-ൽ നിന്നും 6-ലേക്കും കോവിഡ് പകരുന്ന സമയമാണിത്. അവരവർ അവരെ തന്നെ രക്ഷിക്കണമെന്നും ആരോഗ്യമന്ത്രി. നാം ഇനിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നും മന്ത്രി കെ കെ ശൈലജ. ജീവൻ നിലനിർത്താൻ എല്ലാവരും ശ്രദ്ധിക്കണം. ആരോഗ്യ പ്രവർത്തകർ രോഗവ്യാപിതരായാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്നും മന്ത്രി. ജനങ്ങളും ആരോഗ്യ പ്രവർത്തകരും സർക്കാർ സംവിധാനങ്ങൾ 6-7 മാസം കൊണ്ടു നടത്തിയ ത്യാഗത്തിന്റെ ഫലമായാണ് കോവിഡ് വ്യാപനം തടഞ്ഞു നിർത്താൻ കഴിഞ്ഞതെന്നും ആരോഗ്യമന്ത്രി. ഈ ഘട്ടത്തിൽ ആൾക്കൂട്ട സമരങ്ങൾ വലിയ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതിനാൽ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണെന്നും മന്ത്രി. 52 ലക്ഷം കടന്ന് രാജ്യത്തെ കോവിഡ് രോഗികൾ. 96,424 പേർക്ക് പുതുതായി രോഗബാധ. 24 മണിക്കൂറിനിടെ 1,174 പേർ കൂടി കോവിഡ് ബാധിച്ചു. രാജ്യത്ത് ആകെ മരണസംഖ്യ 84,372. മഹാരാഷ്ട്രയിൽ മാത്രം 24 മണിക്കൂറിനിടെ 468 മരണം. മഹാരാഷ്ട്രയിൽ പുതുതായി 400,000 പേർക്ക് രോഗസ്ഥിരീകരണം. ഒരു ദിവസത്തിനിടെ കർണാടകയിൽ 9,366 പേർക്ക് രോഗബാധ. ലോകത്ത് 3,03,000 കോവിഡ് ബാധിതർ. മരണസംഖ്യ 9.5 ലക്ഷം പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 3,00,000 പേർക്ക് രോഗബാധ. അമേരിക്കയിൽ കോവിഡ് ഗുരുതരാവസ്ഥ തുടരുന്നു. 68,74,000 കടന്ന് രോഗബാധിതരുടെ എണ്ണം. മരണസംഖ്യ 2,02,000. 24 മണിക്കൂറിനിടെ 46,000 രോഗികൾ. ബ്രസീലിലും സ്ഥിതി ഗുരുതരം തന്നെ. രാജ്യത്ത് 44,00,000 കോവിഡ് ബാധിതർ. മരിച്ചവരുടെ എണ്ണം 1,35,000 പിന്നിട്ടു. 24 മണിക്കൂറിനിടെ 36,000 രോഗികൾ.
വാർത്തകൾ വേഗത്തിൽ പൂർണ്ണമാവുന്നു. നമസ്കാരം.